നല്ല ആവിയിൽ വേവിച്ചിട്ടുള്ള ഒരു കിഡിലിനൊരു റെസിപ്പിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനും ഒക്കെ പറ്റിയതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനായത് ആയതുകൊണ്ട് തന്നെ ഞാൻ തലേന്ന് കുറച്ച് ചെമ്മീൻ എടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ചെമ്മീൻ ഉണ്ടാവും അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തതാണ് നോർമലായിട്ട് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മൂന്ന് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നല്ലപോലെ നമുക്കിതിനൊന്ന് എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നന്നായിട്ടൊന്ന് എടുക്കാൻ പറ്റും ഇത് നമുക്ക് പല മീൻ വെച്ചിട്ടും ചെയ്യാം ചെമീൻ വെച്ചിട്ടാവുമ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ് കഴിക്കാനായിട്ട് മുള്ളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ലഞ്ച് ബോക്സിലേക്ക് ആക്കിയതുകൊണ്ട് തന്നെ ചെറിയ ഷേപ്പിൽ അതുപോലെ തന്നെ അധികം എരിവൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചാച്ച ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഞാൻ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണിൽ ഒരു അര ടീസ്പൂണിനടുത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ചെമ്മീനിൽ ഓൾറെഡി മസാലയ്ക്കുള്ളതുകൊണ്ടാണ് മസാല കുറച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ ഒരു അരപ്പ് ചേർക്കാനുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒരു കപ്പിൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽക്ക് കുറച്ച് മൂന്നാല് ചെറിയുള്ളിയും ഒരു മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ചതച്ച് ചേർത്തിട്ട് ആ തേങ്ങയാണ് ചേർത്തിട്ടുള്ളത് തേങ്ങ ഒരുപാട് അരയുണ്ടോ ചതഞ്ഞാൽ മതി നന്നായിട്ട് നമുക്കിനി നമുക്കിനിരുന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്താൽ മാത്രം പോലെ ഒരു നാലഞ്ച് മിനിറ്റ് ഇതിനെ ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ടേസ്റ്റ് കുറച്ചും നല്ല ഉണ്ടാവും പിന്നെ ഈ സമയത്ത് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ഒരു പകുതി ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നാരങ്ങ നീര് ഒരു പകുതി നാരങ്ങയുടെ ചേർത്ത് കൊടുക്കാം ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഞാൻ നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടെ ചേർത്താൽ മസാല റെഡി അപ്പോൾ ഈ മസാല ഉണ്ടാക്കലൊക്കെ രാത്രി ചെയ്തു വെക്കുകയാണെങ്കിൽ രാവിലെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി ഞാൻ പിന്നെ ഇതിൻ്റെ ഒരു മാവ് കുറച്ചെടുക്കാണ്ട് ഞാൻ രണ്ട് കപ്പ് പത്തിലിൻ്റെ പൊടി അല്ലെങ്കിൽ ഒറോട്ടി പൊടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അതെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചില പൊടിക്ക് പച്ചവെള്ളം തന്നെ മതിയിട്ട് ഇതിന് ഇളം ചൂടുവെള്ളം വേണം അതുകൊണ്ടാണ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുള്ളത് ഈ പൊടി ഇല്ലെങ്കിൽ പച്ചരിയും പുഴുങ്ങലരിയും കൂടി ഒരുമിച്ച് ചേർത്ത് പൊടിച്ചെടുത്തിട്ട് വീട്ടിലെ പൊടി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമായിരിക്കും ആ പൊടി എടുത്താൽ മതി പക്ഷെ നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കുന്ന പോലെ വേണം അത് കുഴച്ചെടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വലിയ ജീരകം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മൂന്നാല് ചെറിയ ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ട് ചതച്ചെടുത്താണ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് കട്ടിക്ക് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കൈയിലിങ്ങനെ ഉരുട്ടി നോക്കുന്ന സമയത്ത് കയ്യിൽ പിടിക്കാതെ നമുക്ക് പത്തിലൊക്കെ ഉണ്ടാക്കാം നൂറൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ ആയി വരണം കേട്ടോ ഇത് കറക്റ്റാണ് ഇനി രണ്ട് കയ്യിലും എണ്ണ വേണമെങ്കിൽ ഒന്ന് തടവി തടവിക്കൊടുക്കുക അതിനുശേഷം ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക ഇത് സാധാരണ നമ്മൾ മീനട ഇലയിൽ ചെയ്തെടുക്കാറുണ്ട് ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ ആകുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ചെയ്യാൻ നല്ലത് ഒന്നോ രണ്ടോ സ്പൂൺ മസാല വെച്ചു കൊടുക്കുക എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി ഷേപ്പാക്കിയെടുക്കാം നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ചെയ്യുന്ന പോലെ അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിൽ ചെയ്തേ ഉള്ളൂ ഇനി നമുക്ക് ആവി പാത്രത്തിൽ കുറച്ചൊന്ന് നീതടവിയതിന് ശേഷം നമുക്കിത് ഓരോന്നോരോന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം വേണം ഇതെടുക്കാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എന്തായാലും മക്കൾക്കൊക്കെ ഇഷ്ടമാവും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പേര് ചോദിച്ച റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ലഞ്ച് ബോക്സ് റെസിപ്പീസ് കിട്ടാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറന്നും പോലെ നമ്മൾ ഡെയിലി നല്ല നിലക്കിട്ടുള്ള റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേപോലത്തെ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്